എല്ലാവർക്കും ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ഭീഷണി ഉയർത്തി ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ. ഇന്ത്യയിലെത്തിയ റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യ സംയോജിപ്പിക്കുന്നത് അതിമാരകായുധങ്ങൾ. രണ്ടാമതായി, ഇന്ത്യൻ വ്യോമസേന കരുത്താർജിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ രണ്ട് മിറാഷ് 2000 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലെത്തി. മൂന്നാമതായി, ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ നാവികസേന വ്യാഴാഴ്ച സ്റ്റെൽത്ത് അന്തർവാഹിനിയായ INS വേല കമ്മീഷൻ ചെയ്തു. ഇന്ത്യൻ വ്യോമസേന ദസോ റഫാൽ യുദ്ധവിമാനങ്ങൾ പരിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ദസോ ഏവിയേഷൻ ഇതിനോടകം തന്നെ 30 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് എത്തിച്ചു നൽകിക്കഴിഞ്ഞു. ശേഷിക്കുന്ന 6 5 വർഷത്തെ അന്തർ സർക്കാർ കരാറിന്റെ ഭാഗമായി 2022 ഏപ്രിലോടെ എത്തും. റഫാലിന്റെ കഴിവുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 2022 ജനുവരി മുതൽ ഇന്ത്യൻ വ്യോമസേന ഇന്ത്യക്ക് വേണ്ടിയുള്ള മെച്ചപ്പെടുത്തലുകളോടെ ഈ വിമാനങ്ങളെ സജ്ജീകരിക്കും. കരയിലും കടലിലുമുള്ള ആക്രമണം, വ്യോമ പ്രതിരോധം, വ്യോമ മേധാവിത്വം, നിരീക്ഷണം, ആണവ പ്രതിരോധം തുടങ്ങി വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി ഇരട്ട എഞ്ചിനുകളുള്ള റഫാൽ ജെറ്റിനുണ്ട്. മുഴുവൻ ഫ്ലീറ്റിലെയും ഏറ്റവും ശേഷിയുള്ള റഫാൽ വിമാനങ്ങളുടെ അവസാന ബാച്ച് അടുത്ത വർഷത്തോടെ എത്തും. റഫാൽ ഉപഭോക്താവ് കൂടിയായ ഈജിപ്തിന് മരുഭൂമിയിലെ കാലാവസ്ഥ പ്രശ്നമാകുമ്പോൾ ഇന്ത്യയുടെ യുദ്ധ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഹിമാലയവും താർ മരുഭൂമിയും നിർണയിക്കുന്ന സങ്കീർണമായ കാലാവസ്ഥയാണ്. ഫ്രാൻസും ഈജിപ്തും സ്വന്തമാക്കിയതിനേക്കാൾ സങ്കീർണവും ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ ശ്രദ്ധാപൂർവം പരിഷ്കരിച്ചതുമായ ദസോ റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചതായി പറയപ്പെടുന്നത്. ഹെൽമറ്റ് മൗണ്ടഡ് ഒപ്റ്റിക്സും ടാർഗറ്റിംഗ് മെക്കാനിസവും മിന്നൽ വേഗത്തിൽ ആയുധങ്ങൾ വെടിവെക്കാൻ പൈലറ്റുമാരെ അനുവദിക്കുന്നു. ഇന്ത്യക്ക് ചൈനയുമായും പാകിസ്ഥാനുമായും അസ്ഥിരമായ അതിർത്തിയുണ്ടെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ലഡാക്കിലെയും കാശ്മീരിലെയും പ്രദേശങ്ങളിൽ 0 താഴെയുള്ള താപനിലയിൽ ഈ വിമാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് ലേ ഉൾപ്പെടെയുള്ള ഉയർന്ന താവളങ്ങളിൽ നിന്നും പ്രവർത്തിക്കാനുള്ള കോൾഡ് എഞ്ചിൻ സ്റ്റാർട്ട് ശേഷിയും ഇന്ത്യൻ റഫാൽ ജെറ്റിനുണ്ട്. കൂടാതെ എക്സ് ഗാർഡ് ഫൈബർ ഒപ്റ്റിക് ഡീകോയ് സിസ്റ്റം ഇന്ത്യൻ റഫാലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് എയർ ടു എയർ, സർഫസ് ടു എയർ മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാൻ വിമാനത്തെ അനുവദിക്കുന്നു. ഇവയുടെ ആയുധ പാക്കേജ് സമീപ രാജ്യങ്ങളിലുള്ള മറ്റെല്ലാ ആയുധ സംവിധാനങ്ങളെക്കാളും മികച്ചതാണ്. അതിനാൽ വിമാനങ്ങളെ കണ്ടെത്താനാകാത്ത ദൂരത്തു നിന്നും പാകിസ്ഥാൻ ജെറ്റുകളെ ലക്ഷ്യം വയ്ക്കാൻ ഇവ ഇന്ത്യ അനുവദിക്കുന്നു. കൂടാതെ സ്കൽപ്പ് എയർ ടു ഗ്രൗണ്ട് മിസൈലിന് പാകിസ്ഥാൻ കരയിലെ ഏത് ലക്ഷ്യവും പ്രായോഗികമായി തകർക്കാൻ കഴിയും. ഈ യുദ്ധവിമാനത്തിൽ മീറ്റിയോർ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ മിസൈലുകളുടെ ക്ലാസ്സിലെ ഏറ്റവും മികച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് മീറ്റിയോർ മിസൈൽ. ഏകദേശം 100 km പരിധിയിലുള്ള ശത്രുപരമായ വിമാനങ്ങളെ തകർക്കാൻ ഈ മിസൈലിന് കഴിയും. റഡാറുകൾ, എയർബേസുകൾ, തുറമുഖങ്ങൾ, വാർത്താവിനിമയ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിനാണ് റഫാൽ ജെറ്റുകൾക്കായുള്ള സ്കൽപ്പ് എയർ ലോഞ്ച്ഡ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദീർഘദൂരത്തിലും താഴ്ന്ന ഉയരത്തിലും പറക്കാൻ ശേഷിയുള്ള ഈ മിസൈലിന് രാവും പകലും ഏത് സമയത്തും പ്രവർത്തിക്കാനാകും. കൂടാതെ ഇന്ത്യൻ റഫാൽ യുദ്ധവിമാനങ്ങൾ എയർ ടു സർഫസ്, ഹാമർ, ഓൾ വെതർ സ്മാർട്ട് ആയുധങ്ങൾ കൊണ്ട് സജ്ജീകരിക്കാൻ ഫ്രാൻസ് ഇതിനോടകം തന്നെ സമ്മതിച്ചിരിക്കുന്നു. ജാമിങ്ങും ടാർഗറ്റ് ലൊക്കേഷൻ എററും നേരിടാൻ മികച്ച കഴിവുള്ള 70 km ദൂരപരിധിയുള്ള ഫയർ ആൻഡ് ഫോർഗെറ്റ് ആയുധമാണ് ഹാമർ മിസൈൽ. GPS ഉപയോഗിക്കാതെ തന്നെ ചെറിയ റേഞ്ച് മുതൽ 70 km വലിയ റേഞ്ച് വരെ ഈ മിസൈലിനെ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത അപ്ഡേറ്റ് നോക്കാം. അതിർത്തിയിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഫ്രാൻസിൽ നിന്നും ഗ്വാളിയോർ എയർബേസിൽ 2 സെക്കൻഡ് ഹാൻഡ് മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ എത്തിയതോടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാന ഫ്ലീറ്റുകൾക്ക് ഒരു പുതിയ ഉത്തേജനം ലഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഫ്രാൻസിൽ നിന്നും 2 മിറാഷ് 2000 ട്രെയിനർ പതിപ്പ് വിമാനങ്ങൾ ലഭിച്ചു. 2 വിമാനങ്ങളും അവരുടെ വ്യോമസേനയുമായി പറന്ന് അടുത്തിടെ ഗ്വാളിയോർ എയർബേസിലെത്തിയെന്ന് സർക്കാർ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നടക്കുന്ന മിറാഷ് അപ്ഗ്രേഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിമാനം ഏറ്റവും പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മിറാഷ് യുദ്ധവിമാനങ്ങളുടെ എണ്ണം 50 ആക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ രണ്ട് വിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഏറ്റെടുത്തത്. വിവിധ ബാച്ചുകളിലായി 51 മിറാഷ് 2000 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കിയിരുന്നു. അവയെല്ലാം ഗ്വാളിയോർ എയർബേസ് സ്റ്റേഷനിൽ നിന്നും പ്രവർത്തിക്കുന്ന 3 സ്ക്വാഡ്രോണുകളായി രൂപീകരിച്ചു. ഈ 51 വിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഫ്രഞ്ച് ഇന്ത്യൻ ഭാഗങ്ങൾ തമ്മിലുള്ള മിറാഷ് നവീകരണ കരാർ ഉണ്ടാക്കിയത്. എന്നാൽ ഈ നവീകരണ കിറ്റുകളിൽ ചിലത് ഈ വിമാനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങൾ കാരണം ഇപ്പോഴും അവശേഷിക്കുന്നു. അതിനാൽ ഈ രണ്ട് ഫ്രഞ്ച് എയർഫോഴ്സ് വിമാനങ്ങളിലും ഇതേ കിറ്റുകൾ ഘടിപ്പിക്കാനും അതുവഴി യുദ്ധപ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാക്കാനും കഴിയുമെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു. ഘട്ടം ഘട്ടമായി മിറാഷുകൾക്കുള്ള സ്പെയറുകൾ കണ്ടെത്തുന്നതിന് ഇന്ത്യൻ വ്യോമസേന വളരെ സമർത്ഥമായി നിക്ഷേപം നടത്തിയിരുന്നു. അതിനാൽ മിറാഷ് വിമാനങ്ങൾ 2035 വരെ വ്യോമസേനയെ പരിപാലിക്കാൻ സഹായിക്കുമെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 1980 മുതൽ മിറാഷുകൾ ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. കാർഗിൽ യുദ്ധം മുതൽ 2019 ബലാക്കോട്ട് വ്യോമാക്രമണം വരെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ശക്തിയായിരുന്നു മിറാഷ് 2000 വിമാനങ്ങൾ. കാർഗിൽ യുദ്ധത്തിൽ ടൈഗർ ഹിൽടോപ്പിലെ പാകിസ്ഥാൻ ആർമി ക്യാമ്പുകളും ബംഗറുകളും മിറാഷുകൾ വിജയകരമായി തകർക്കുകയും ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് അത്തരം ഉയർന്ന ഉയരത്തിലുള്ള ശത്രു ക്യാമ്പുകളെ കൃത്യമായി ലക്ഷ്യമിടുകയും ചെയ്യുന്നത് വഴി യുദ്ധത്തിൻ്റെ മുഖച്ഛായ തന്നെ മിറാഷ് വിമാനങ്ങൾ മാറ്റിയിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. രാജ്യത്തിൻ്റെ നാവിക ശക്തിക്ക് കൂടുതൽ പല്ലുകൾ നൽകിക്കൊണ്ട് ഇന്ത്യൻ നാവികസേന വ്യാഴാഴ്ച അന്തർവാഹിനിയായ INS വേല കമ്മീഷൻ ചെയ്തു. അന്തർവാഹിനിയുടെ മുദ്രാവാക്യമായ വിജിലൻ്റ് വാലിയൻ്റ് വിക്ടോറിയസ് എന്നത് കയ്യിലുള്ള ചുമതലകൾ നേടുന്നതിലെ അന്തർവാഹിനിയുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ഈ മുദ്രാവാക്യം ജീവനക്കാരെ ജാഗ്രതയിലേക്ക് പ്രചോദിപ്പിക്കാനും അന്തർവാഹിനി നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാനും അതിജീവിക്കാനും എല്ലായ്പ്പോഴും സജ്ജരാക്കുമെന്നും നാവികസേന ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. മുംബൈയിലെ നേവൽ ഡോക്ക്യാർഡിൽ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗിൻ്റെ സാന്നിധ്യത്തിലാണ് അന്തർവാഹിനി കമ്മീഷൻ ചെയ്തത്. മുങ്ങിക്കപ്പൽ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും ഏറ്റെടുക്കാനുള്ള കഴിവ് INS വേലയ്ക്കുണ്ടെന്നും നാവികസേനാ മേധാവി സൂചിപ്പിച്ചു. രാജ്യത്തിൻ്റെ നാവിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നാവികസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ 4th സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയായ INS വേല നിർണായക പങ്ക് വഹിക്കുമെന്ന് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് വ്യക്തമാക്കുന്നു. അന്തർവാഹിനി പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും ഏറ്റെടുക്കാനുള്ള കഴിവ് INS വേലയ്ക്കുണ്ട്. ഇന്നത്തെ ചലനാത്മകവും സങ്കീർണവുമായ സുരക്ഷാ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ സമുദ്ര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നാവികസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ ഈ അന്തർവാഹിനിയുടെ കഴിവും ഫയർ പവറും നിർണായക പങ്കുവഹിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളർന്നു വരുന്ന തന്ത്രപരമായ പൊരുത്തത്തെയാണ് P-75 പദ്ധതി പ്രതിനിധീകരിക്കുന്നതെന്ന് നാവികസേനാ മേധാവി ചൂണ്ടിക്കാട്ടുന്നു. ഈ ശാശ്വത പങ്കാളിത്തത്തിൽ ഇന്നത്തെ കമ്മീഷനിംഗ് മറ്റൊരു ഉയർന്ന പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഞങ്ങൾ പ്രോജക്റ്റ് 75 പകുതിയോളം കടന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരാഴ്ചയ്ക്കുള്ളിലെ ഇന്ത്യൻ നാവികസേനയിലേക്കുള്ള 2nd വലിയ പ്രവേശനമാണിത്. നേരത്തെ INS വിശാഖപട്ടണം നവംബർ 21 ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു.